ഫ്രണ്ട്സ്, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഒരു എവോ ഗണ്ണ് വരുന്നുണ്ട്. ഏത് ഗണ്ണാണ് എവോ ഗണ്ണായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് എന്ന് നിങ്ങൾ അറിയാൻ നേരത്തെ ചില പ്ലേയേഴ്സ് ചിന്തിച്ചേക്കാം, ഓ ഇതിനാണോ എവോ ഗണ്ണ വരുന്നത് എന്ന് ചിന്തിച്ചേക്കാം. അത് ഏത് എവോ ഗണ്ണാണോ ബ്രോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ വുഡ് പെക്കർ ഇല്ലേ ഫ്രണ്ട്സ്, അപ്പോൾ വുഡ് പെക്കറിന്റെ സ്കിന്നാണ്, അതായത് എവോ ഗണ്ണാണ് ഗൈസ് വരാൻ പോകുന്നത്. നിങ്ങളെ നോക്കുക ഫ്രണ്ട്സ്, ഇവിടെ നമുക്കിവിടെ ലീക്കായിട്ടുള്ള ഇമേജ് ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്ന എവോ എക്സ്റ്റിമേറ്റ് ഇല്ലേ ഫ്രണ്ട്സ്, അതുപോലെ തോന്നിക്കുന്നുണ്ടല്ലേ ഒരു എവോ വുഡ് പെക്കർ സ്കിന്നിന്. അപ്പോൾ എന്തായാലും ബ്ലൂ കളർ പിന്നെ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് പുതിയ വരാൻ പോകുന്ന വുഡ് പെക്കറിന്റെ എവോ ഗണ്ണിന്. ഇത് മാക്സ് ആകാനായിട്ട് എന്തായാലും പറയാനില്ല, ഒരുപാട് ഡയമണ്ട് കീണ്ടി വന്നേക്കാം. അപ്പോൾ എത്ര പേര് എടുക്കും ഈ ഒരു വുഡ് പെക്കറിന്റെ എവോ ഗണ്ണ്? താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ എപ്പോഴും ചെറിയ ചെറിയ ഗെയിംസ് മിനി ഗെയിംസ് വരാറില്ലേ ഫ്രണ്ട്സ്, അപ്പോൾ അതുപോലെ തന്നെ പുതിയ ഒരു മിനി ഗെയിം വരുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഗെയിമിലേക്ക് പുതിയ ഒരു മിനി ഗെയിം വരുന്നുണ്ട്. മൈനിങ് ക്രാഫ്റ്റ് ഗെയിമാണ്. മൈനിങ് ക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേസ് ഉണ്ടായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും മൈനിങ് ക്രാഫ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഇനി ഫ്രീ ഫയറിനെ എടുത്താൽ മതിയാവും. ആ ഒരു മിനി ഗെയിം വരുമ്പോൾ നമുക്ക് മൈനിങ് ക്രാഫ്റ്റ് പോലെ കളിക്കാൻ സാധിക്കും. എനിക്കെന്തായാലും ഈ ഒരു മിനി ഗെയിമിനെ കുറിച്ച് അധികം മനസ്സിലായില്ല ഫ്രണ്ട്സ്. എന്തോ ബിൽഡൊക്കെ ചെയ്യുന്ന ഒരു ഗെയിമാണത്. ബട്ട് ഇത് കുറേ പ്ലേസിന് ഇതൊക്കെ അറിയാമായിരിക്കും എന്താണ് മൈനിങ് ക്രാഫ്റ്റ് ഗെയിം എന്നൊക്കെ അറിയാവുന്ന ഒരുപാട് പ്ലേസ് ഉണ്ടല്ലോ. നമ്മളെപ്പോഴും ഒരേപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മടുക്കില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അങ്ങനെ മടുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയായിരിക്കാം ഫ്രീ ഫയർ പുതിയ മോഡൊക്കെ കൊണ്ടുവരുന്നത്. സോ ഫ്രണ്ട്സ്, എല്ലാവരും മനസ്സിലാക്കുക, പുതിയ ഒരു മൈൻക്രാഫ്റ്റ് മോഡ് ഗെയിമിലേക്ക് വരുന്നുണ്ട്, ഒരു മിനി ഗെയിം വരുന്നുണ്ട്. ദെൻ നമ്മുടെ ക്ലാസ് കോഡ് റാങ്ക് ഇല്ലേ ഗൈസ്, അതിന്റെ സീസൺ മാറുകയാണ്. നമുക്ക് വരുന്ന 1st, അതായത് August 1st പുതിയ സീസൺ ആരംഭിക്കും. സീസൺ 19 അവസാനിച്ചിട്ട് സീസൺ 20 ആരംഭിക്കുമല്ലോ. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും CSL റാങ്ക് മാച്ചിൽ നമ്മൾ ഹീറോയ്ക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ജാക്കറ്റ് ലഭിക്കും. അടുത്ത CS റാങ്ക് സീസണിൽ നമ്മൾ ഹീറോയ്ക്ക് അടിച്ച ലഭിക്കാൻ പോകുന്ന ജാക്കറ്റ് ആണ് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ ഇതിൽ ഹീറോയ്ക്കിന്റെ നമുക്ക് ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ഫ്രണ്ട്സ് ഇത് കാണാൻ സാധിക്കുക. എനിക്കൊന്നും അധികം വലിയ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ജാക്കറ്റ് കാണാനായിട്ട്. എന്ത് ജാക്കറ്റ് ആണല്ലോ ഫ്രണ്ട്സ് ഇതൊക്കെ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഗെയിമിലെ ഫ്രീ ഫയർ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക ഇതിനെ കുറിച്ച്. ഫ്രണ്ട്സ്, നമ്മൾ ഗോൾഡ് ലീഗിൽ എത്തുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗണ്ട സ്കിൻ എപ്പോഴും ലഭിക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സീസൺ ലഭിക്കാൻ പോകുന്ന ഗണ്ട സ്കിൻ ഇതാണ്. അടുത്ത ലീഗിൽ ലഭിക്കാൻ പോകുന്ന സ്കിൻ ഇതാണ് ഗൈസ്, ഒരു നമുക്കൊരു പിസ്റ്റലിന് കണ്ട സ്കിന്നാണ്. ഇതിന്റെ പേരാണ് ഇത് ഗോൾഡൻ M1917. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കിയാണെങ്കിൽ സിംഗിൾ റേഞ്ച് പിന്നെ സിംഗിൾ മാഗസീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുറെ പ്ലേസ് ഹെഡ് ഷോട്ട് അടിക്കാറുണ്ടല്ലോ. ആ ഒരു അവറേജ് ആയിട്ടുള്ള ആ ഒരു ആട്രിബ്യൂട്ട്സ് ആണ് ഗൈസ് ഇതിനുള്ളത്. ഇതന്നെ എല്ലാ സീസണിൽ ലഭിക്കുന്ന പോലെ തന്നെ അവതാർ ബാനർ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്, അതായത് അടുത്ത സീസണിൽ. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഗെയിം ഫ്രീ ഫയർ നമുക്ക് നൽകാൻ പോകുന്ന സീസൺ 20 റിവാർഡ്സ് എല്ലാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ പനി ആയതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. ആകെ അതായത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വലിയ ഗൈസ് ഭയങ്കര ചുമയൊക്കെയാണ്. അതുമാത്രമല്ല ഒരു കണ്ടന്റ് ലഭിച്ചപ്പോൾ ഒരു വീഡിയോയും ചെയ്തു. അതിലെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ കൂടെ കാണാം. സൈനിങ് ഓഫ്.